നമസ്കാരം. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോം താമസിച്ചിരുന്ന നക്ഷത്ര ഹോട്ടലിനെതിരെ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് വധഭീഷണി. അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളത്തിനാണ് കൊല്ലം തങ്കശ്ശേരിയിലെ ഡി ഫോർട്ട് ഹോട്ടലിന്റെ പേരിൽ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ കുപ്രചരണം നടത്തി സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്നുവെന്നും മറ്റുള്ള ഭീഷണി സന്ദേശവും വാട്സപ്പ് കോൾ വഴി വധഭീഷണിയും ഉണ്ടായി എന്ന് വിഷ്ണു മറനാടനോട് പറഞ്ഞു. ഭീഷണിയെ തുടർന്ന് ഡിജിപിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചിന്ത ജെറോം ആഡംബര റിസോർട്ടിൽ 1.5 വർഷം താമസിച്ച സംഭവത്തിൽ ഇഡിക്കും വിജിലൻസിനും വിഷ്ണു സുനിൽ പന്തളം പരാതി നൽകിയിരുന്നു. ഈ റിസോർട്ടിൽ ഇത്ര നാൾ താമസിക്കുന്നതിന് 38 ലക്ഷം രൂപ വാടക നൽകണം. ഇത്രയും പണം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നും ചിന്തയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം എന്നായിരുന്നു പരാതി. ദിവസ വാടക 8,490 രൂപ വരുന്ന 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം. ഇത്രയും വാടക കണക്കാക്കുമ്പോൾ 1.5 വർഷത്തേക്ക് 38 ലക്ഷം രൂപ വാടക നൽകേണ്ടി വരും. ചിന്ത ജെറോമിന്റെ കയ്യിൽ നിന്ന് വാടക ഇനത്തിൽ ഈടാക്കേണ്ട GST വിഹിതത്തിൽ വൻ തട്ടിപ്പ് നടത്തിയെന്നും പരാതിയിൽ ഉണ്ടായിരുന്നു. പരാതിക്ക് പിന്നാലെ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ചിന്ത ജെറോമിനെ നീക്കണം എന്നാവശ്യപ്പെട്ട് റിസോർട്ടിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. ഇതോടെ റിസോർട്ടും ചിന്ത ജെറോമും വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് വിഷ്ണുവിന് വധഭീഷണി ഉയർന്നിരിക്കുന്നത്. വിഷ്ണു സുനിൽ DGPക്ക് നൽകിയ പരാതി ഇങ്ങനെയാണ്: ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്കശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഡി ഫോർട്ട് റിസോർട്ടിൻ്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ റിസോർട്ടിൽ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോമിൻ്റെ അനധികൃത താമസത്തെക്കുറിച്ചും പരാതി നൽകുകയുണ്ടായി. ചിന്ത ജെറോം അധികാര ദുർവിനിയോഗം നടത്തി ഈ നക്ഷത്ര റിസോർട്ടിൽ താമസിച്ചത് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ഇഡിക്കും വിജിലൻസിനും പരാതി അയച്ചിരുന്നു. ഈ വിഷയത്തിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ഞാൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇന്നേ ദിവസം, അതായത് 16/2/2023 രാവിലെ 11:43 ഈ നമ്പറിൽ നിന്നും ഡി ഫോർട്ട് ചാകര സദ്യ എന്ന പേരിൽ ഒരു ബ്രോഷർ എനിക്ക് അയച്ചു. അതിനുശേഷം 11:47 ഇതേ നമ്പറിൽ നിന്നും വാട്സപ്പ് കോൾ വന്നു. അപരിചിത നമ്പർ ആയതിനാൽ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. തൊട്ടു പിന്നാലെ ചിന്ത ജെറോം നീണ്ട കാലം താമസിച്ച ഈ ഹോട്ടലിൽ എനിക്ക് ഹെഡ് മസാജ് ഓഫർ ചെയ്ത് മെസ്സേജ് വന്നു. അതിനുശേഷം 12:03 എൻ്റെ ജീവന് ഭീഷണിയുള്ള തരത്തിൽ മറ്റുള്ളവർക്കെതിരെ കുപ്രചരണം നടത്തി സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്നുവെന്ന് ഉൾപ്പെടുത്തി വധഭീഷണി മെസ്സേജ് അയച്ചു. മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് ഇതോടൊപ്പം ചേർക്കുകയും ചെയ്തു. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി പ്രതികരിക്കുക എന്ന എൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി ഞാൻ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ എനിക്കെതിരെ എതിർകക്ഷിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന വധഭീഷണിയെക്കുറിച്ച് അന്വേഷിക്കുകയും എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും അപേക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്നത്.